എല്ലാവർക്കും നമസ്കാരം. എച്ച് സി മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് തിരുനിഴൽമാല എന്ന കൃതിയെക്കുറിച്ചാണ്. തിരുനിഴൽമാല എന്ന കൃതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ രാമചരിതത്തിന് ശേഷം ഉണ്ടായതെന്ന് സംശയിക്കുന്ന ദ്രമിഡ സംഗാതാക്ഷര നിബദ്ധമായ കൃതിയാണ് തിരുനിഴൽമാല. ലക്ഷണമൊത്ത പാട്ടിക്കൃതിയായി രാമചരിതം മാത്രമല്ല വേറെയും കൃതികൾ കേരളത്തിലുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് തിരുനിഴൽമാല എന്ന കൃതി. അതുപോലെ തിരുനിഴൽമാലയിൽ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചിത്രങ്ങൾ നിഴലിക്കുന്ന നിരവധി പരാമർശങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവയിലൊന്നാണ് പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് സമുദ്രത്തെ അകറ്റി കേരളം സൃഷ്ടിച്ചതെന്ന് തിരുനിഴൽമാലയിൽ കാണുന്നുണ്ട്. അതേപോലെ അയോധ്യയിൽ നിന്ന് വന്ന പഞ്ചകന്യകമാരിൽ ഉണ്ടായ സന്താനങ്ങളിൽ പ്രഥമനായ കേരളനാണ് കേരളം പരിപാലിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് പിൽക്കാലത്ത് ഈ ഭൂവിഭാഗം അറിയപ്പെട്ടതെന്നും ഈ കാവ്യത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്കിങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കണ്ടുകിട്ടിയിട്ടുള്ള കൃതികളിൽ പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന് ഐതിഹ്യങ്ങളിൽ ആദ്യം പറയുന്നത് തിരുനിഴൽമാലയിൽ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. തിരുനിഴൽമാല എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്, തിരുനിഴൽമാല എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഗോവിന്ദൻ ആണ്, ഗോവിന്ദൻ. ഇനി നമുക്ക് തിരുനിഴൽമാല എന്ന ഗ്രന്ഥത്തിൻ്റെ രചനാകാലം ഏതാണെന്ന് നോക്കാം. ക്രിസ്തുവർഷം 1200-1300 ഇടയ്ക്കാണ് തിരുനിഴൽമാല എന്ന ഗ്രന്ഥത്തിൻ്റെ രചനാകാലം. തിരുനിഴൽമാല എന്ന ഗ്രന്ഥം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ M.M. പുരുഷോത്തമൻ. തിരുനിഴൽമാല എന്ന ഗ്രന്ഥം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതാരാണ്? ഡോക്ടർ M.M. പുരുഷോത്തമൻ. നമ്മൾ രാമചരിതത്തിലെ പാട്ടുകളും പടലങ്ങളും ഒക്കെ പഠിച്ചതുപോലെ തിരുനിഴൽമാലയ്ക്കും പാട്ടുകളും ഈരടികളും ഒക്കെയുണ്ട്. അപ്പോൾ തിരുനിഴൽമാലയിലെ പാട്ടുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 97 പാട്ടുകളാണുള്ളത്. തിരുനിഴൽമാലയിൽ 97 പാട്ടുകളാണുള്ളത്. ഈരടികൾ 539 ഈരടികളുണ്ട്. 539 ഈരടികളുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കാം. കേരളത്തിൽ 4 തളികളുണ്ടെന്ന് പറയുന്ന കൃതി, കേരളത്തിൽ 4 തളികളുണ്ടെന്ന് പറയുന്ന കൃതി ഏതാണ്? തിരുനിഴൽമാല. അടുത്ത ചോദ്യം. തിരുവഞ്ചിക്കുളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി, തിരുനിഴൽമാല. അടുത്ത ചോദ്യം. തിരുനിഴൽമാലയിലെ പ്രതിപാദ്യം, തിരുനിഴൽമാലയിലെ പ്രതിപാദ്യം എന്താണെന്നാണ് ചോദ്യം. ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് മലയർ നൽകുന്ന ബലി, ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് മലയർ നൽകുന്ന ബലിയാണ് തിരുനിഴൽമാലയിലെ പ്രതിപാദ്യം. കുറച്ചുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ ആറന്മുള ദേവൻ്റെ തിരുനിഴലിൻ്റെ പ്രകീർത്തനമാണ് തിരുനിഴൽമാലയിലെ ഉള്ളടക്കം എന്ന് പറയാം. ഈ തിരുനിഴൽമാല എന്ന കൃതി 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭാഗത്തിൽ ദേവസ്തുതികളും ഭാരതഖണ്ഡം, കേരളോൽപ്പത്തി, ചേരരാജ്യം, 64 ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് ആറന്മുള ഗ്രാമം തുടങ്ങിയവയെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ തുവലുഴിയലും നാഗൂറുമാണ് രണ്ടാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്തിൽ മലയരയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സമൂഹം, ഇന്നറിയുന്നത് മലയർ എന്നാണ്, അവരർപ്പിക്കുന്ന ബലിയുടെ വർണ്ണനയാണ് മൂന്നാം ഭാഗത്തിലുള്ളത്. ഈ മൂന്നാം ഭാഗമാണ് ഈ കൃതിയുടെ മുഖ്യഭാഗമെന്ന് പറയുന്നത്. ഈ മൂന്നാം ഭാഗത്തിൽ വിവിധ തരത്തിലുള്ള ബലികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് പറയുന്നു. പ്രകീർത്തിക്കപ്പെടുന്ന ദേവചരിതങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കുറത്തി നൃത്തം, നിഴലേറ്റൽ എന്നിവ ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. ഇനി നമുക്ക് 11-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തിരുനിഴൽമാലയെ എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? തിരുനിഴൽമാലയെ എത്ര ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു? എത്ര ഭാഗങ്ങളായിട്ടാണ്? 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. തിരുനിഴൽമാലയെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു നമ്മൾ പഠിച്ചു. ഇനി ആ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കാവ്യോപമക്രമം, 2 നാവല, 3 ബലിയർപ്പിക്കൽ. അടുത്ത ഒരു ചോദ്യം നോക്കാം. എൻ സാമന്തരെക്കുറിച്ച് സൂചന നൽകുന്ന പാട്ടുകൃതി എത്രാം ഭാഗത്തിൽ? തിരുനിഴൽമാല എന്ന കൃതിയിലാണ്, അതിലെ 1-ാം ഭാഗത്തിലാണ് എൻ സാമന്തരെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു
തിരുനിഴൽ മലയെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് കാവ്യോപമക്രമം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ദേവതാസ്തുതി, കേരളോൽപത്തി, ചേരരാജ്യം, 64 ഗ്രാമങ്ങൾ, ആറന്മുള ഗ്രാമം തുടങ്ങിയവ. അതിലെ ചേരരാജ്യത്തിലെ 8 രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് എൻ സാമന്തർ എന്ന്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. നാഗൂർ എന്ന ചടങ്ങിനെക്കുറിച്ച് തിരുനിഴൽ മാലയിൽ ഏത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്? നാവല എന്ന ഭാഗത്താണ്, അതായത് രണ്ടാമത്തെ ഭാഗമാണ് നാവല എന്നത്. ആ ഭാഗത്താണ് നാഗൂറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി നാഗൂർ എന്ന് പറഞ്ഞാൽ ദേവന്മാരും മനുഷ്യരും വന്ന് ആറന്മുള അപ്പനെ പാടി സ്തുതിക്കുന്നതാണ് നാഗൂർ. ഇനി നമുക്ക് നോക്കാം നാവല എന്ന ആ ഒരു ഭാഗത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു തിരുനിഴൽ മലയെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് കാവ്യോപമക്രമമാണെന്ന് പറഞ്ഞു. അതിലുൾപ്പെട്ടതാണ് ദേവതാസ്തുതി, കേരളോൽപത്തി, ചേരരാജ്യം, 64 ഗ്രാമങ്ങൾ, ആറന്മുള ഗ്രാമം എന്നൊക്കെ നമ്മൾ കണ്ടു. അടുത്തത് രണ്ടാമത്തെ ഭാഗമാണ് നാവല എന്ന് പറയുന്നത്. നാവല എന്ന ഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ചടങ്ങുകളാണ് തുവലൊഴിയലും നാഗൂറും. തുവലൊഴിയലും നാഗൂറും. ഇനി തിരുനിഴൽ മാലയിലെ മൂന്നാം ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ബലിയർപ്പിക്കലാണ്. അതായത് മലയർ അർപ്പിക്കുന്ന ബലി, ആ ഒരു ചടങ്ങാണ് മൂന്നാമത്തെ ഭാഗത്ത്. 16-ാമത്തെ ചോദ്യം നോക്കാം. പാട്ടിൻ്റെ ബാഹ്യരൂപവും മണിപ്രവാളത്തിൻ്റെ അന്തർഭാവവും ഉൾക്കൊണ്ടിട്ടുള്ള തിരുനിഴൽ മാല ഒരു തരത്തിൽ പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും സമന്വയം തന്നെയാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് MM പുരുഷോത്തമൻ. 17-ാമത്തെ ചോദ്യം. ശൈലീപരമായി കൃഷ്ണഗാഥയുടെ ജനുസിൽപ്പെടുന്ന തിരുനിഴൽ മാല ഒരു തെക്കൻ കൃതിയാണ് എന്ന് പറഞ്ഞത് നടുവട്ടം ഗോപാലകൃഷ്ണൻ. 18-ാമത്തെ ചോദ്യം. ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടില്യത്തിലൂടെയും അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവഭേദങ്ങൾ തിരുനിഴൽ മാലയിൽ കാണാം എന്ന് വിലയിരുത്തിയത് PM വിജയപ്പൻ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് തിരുനിഴൽ മാല എന്ന കൃതിയെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ WinPSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.